ഹായ് സുഹൃത്തുക്കളെ, ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം സരേഷ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെയാണ്, ഫ്രൈഡേ ആണ്. അപ്പോൾ ഇങ്ങനെ മുടക്ക് ദിവസമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിലിരിക്കുന്ന കൂട്ടുകാരും എല്ലാവരും കൂടി ഇങ്ങനെ കറങ്ങി 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 തിരിഞ്ഞ് തിരിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പുറകിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട്. ഇതാണ് നമ്മുടെ അഖിൽ മുത്ത്. ഓക്കെ, ഞങ്ങൾ ഒരു 10 വർഷമായിട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ ആള് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അബുദാബിയിലാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം. അബുദാബിയിൽ മുസഫ മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റി, അവിടെയാണ് ഞങ്ങൾ വില്ലയിലാണ് ആള് താമസിക്കുന്നത്. അപ്പോൾ ആളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തോളമായി. പക്ഷേ ആളെ കുറിച്ചിട്ട് എന്താ പറയുക, സുഹൃത്ത് ബന്ധമുണ്ട്, ആൾക്ക് കുറച്ച് കഴിവ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഒരു കടയിലെ അക്കൗണ്ടൻ്റാണ്, അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആക്ടിവിറ്റീസും അറിയണ്ടായിരുന്നില്ല. ആളൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. പക്ഷെ അതെങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പുറകിലിരിക്കുന്നതാണ് അതിനുള്ള കാരണം. ഇത് അബുദാബിയിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ബാറ്റിട്ട് തട്ടുന്ന ഒരു കളിയല്ല. അതായത് ഒരു സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ ഇവിടെ മാച്ച് വെച്ച് കളിക്കുന്നതാണ്. അതും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ റൂം, ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ട് ഇവിടെ, ആള് തിരക്കിലാണ്, അടുക്കളയിൽ തിരക്കിലാണ്. ഇതെൻ്റെ പുറകിലിരിക്കുന്നതാണ് നമ്മുടെ ഷിനോജ്. ആള് വയനാടാണ് സ്ഥലം. പുള്ളിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. വയനാട്, പുള്ളി ഇപ്പോൾ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നു. ഇതിരിക്കുന്ന ആള് ഷിബു. ഇദ്ദേഹം നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പറയടാ, കൊല്ലം. കൊല്ലത്തുള്ള മുത്താണ് നമ്മുടെ ഷിബു. അദ്ദേഹം സ്വന്തമായിട്ട് കമ്പനി നടത്താണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ആക്ച്വലി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അഖിലിൻ്റെ വീട്ടിൽ, അഖിലിൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചില്ലേ, എനിക്ക് കാണുന്നതൊക്കെ അഖിൽ പ്ലേ ചെയ്തിട്ട് സമ്മാനം കിട്ടിയിട്ടുള്ളതാണ് അഖിലിന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം. വേണ്ട, സംഭവം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പോയിട്ടുമുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും കാണാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അഖിലിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. കൂടുതൽ അഖിലിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അഖിൽ ഭായ്, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്കൾ ഈ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബുദാബിയിൽ വന്നിട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്? ഇത് താങ്കൾ നാട്ടിൽ ക്രിക്കറ്റ് കളിച്ച് പരിചയമുണ്ടോ, അല്ലെ ഇവിടെ വന്നിട്ട് തുടങ്ങിയതാണോ, എങ്ങനെയാണ്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഷെയർ ചെയ്യും നമ്മുടെ പ്രേക്ഷകരടുത്ത്. U14, U16, U19 സ്കൂൾസ്, കോളേജ് ലെവൽസ് എല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നാൾ കളിക്കാതിരുന്നു ജോലിയുടെ ഭാഗമായിട്ട്. പിന്നെ ചെറിയ തോതിലൊക്കെ ഇവിടേക്ക് ഇപ്പം പോയി കളിക്കുന്നുണ്ട്. അതിൽ കിട്ടിയ ചെറിയ സമ്മാനങ്ങളൊക്കെയാണിത്. അപ്പോൾ അഖിൽ പറഞ്ഞു കേട്ടില്ലേ, ചെറിയ രീതിയിലാണെന്നു പറയുന്നത് അഖിൽ. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ, ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഒരു ഒരു ഓരോരു കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഈ എടുത്ത ബാറ്റ്, ഈ ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മുടെ നാട്ടിലും മേടിക്കാൻ കിട്ടുന്ന, കളിക്കാൻ കിട്ടുന്ന ബാറ്റാണ്. ഇത് സാധാരണ പിള്ളേരൊക്കെ ഇപ്പം എല്ലാവരും മേടിച്ച് കളിക്കുന്ന പോലത്തെ ഒരു ബാറ്റാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. അഖിലേ, കമോൺ, ഈ ബാറ്റിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്ത നമ്മുടെ ആൾക്കാർക്ക്. ഈ ബാറ്റിന്റെ പ്രത്യേകത, നമ്മൾ ബാറ്റ് മേടിക്കുമ്പോൾ അതിന്റെ ഷേപ്പ്, അതിന്റെ ഗ്രെയിൻസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഒരു കാര്യം ചോദിച്ചാൽ, ഈ ബാറ്റ് ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്ന് പറയാം? ഈ ബാറ്റിന്റെ, ഇതിന്റെ ഇംഗ്ലീഷ് വില്ലോ, ഇംഗ്ലീഷ് വില്ലോ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. ഇപ്പൊ ലോകത്തിൽ തന്നെ ഇപ്പൊ നമ്മള് നമ്മുടെ സച്ചിൻ തൊട്ടിട്ട് മറ്റുള്ള കായിക താരങ്ങളൊക്കെ കളിക്കുന്നത്,
അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയല്, എനിക്ക് അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല, പക്ഷെ ഒരു പൊതുവിലായിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് നമ്മുടെ അഖിൽ ഭായിയുടെ അടുത്ത് തന്നെ ഔദ്യോഗികമായിട്ട് ചോദിക്കാം. നമ്മൾ ഇവിടെ കളിക്കുന്നതിനകത്തില് ഒത്തിരി നല്ല പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, ആർക്കും അറിയാൻ വയ്യാത്തതൊക്കെ. നമ്മളൊക്കെ ഇപ്പൊ ഏജ് ഓവറായി, ഇതൊന്നും ഇതിന്റെയൊക്കെ പ്രായം കഴിഞ്ഞ്, പിന്നെ ഒരു ടൈം പാസ്, പഴയ കളിയോടൊരു ആത്മാർത്ഥത കണ്ട് അത് നമ്മള്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇംഗ്ലീഷ് വില്ലാന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ മെറ്റീരിയൽ ഇംഗ്ലീഷ് വില്ലാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് ആക്ച്വലി ഇംഗ്ലീഷ് വില്ലാന്ന് പറയുന്നതും പിന്നെ വേറെ എന്തോ പറഞ്ഞല്ലോ, വേറെ കൂടി കാശ്മീർ വില്ല. അപ്പൊ ഇത് ഇതാണോ ശരിക്കും നമുക്ക് ഇപ്പൊ നമ്മളെ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ഏകദേശം ഒരു മുന്തിയ സാധനം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മെറ്റീരിയൽ ആണോ? പല മെറ്റീരിയൽസ് ഉണ്ട്, പല ഇംഗ്ലീഷ് നല്ല ഇതിന്റെ വുഡാണ് ഇതിനെ കുറിച്ച് നമ്മള് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സി കളിക്കാനും പിടിക്കാനും ഉണ്ടല്ലോ, തീരെ വെയിറ്റ് ഇല്ല, അതിന് തീരെ വെയിറ്റ് ഇല്ല, കാണുമ്പോ കൊതിയ വയസ്സാണ് കളിക്കാൻ നമുക്ക്. പക്ഷേ ഞാൻ ഇത് 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 മാത്രല്ല, അടുത്തൊരു വിശേഷം കൂടി ഉണ്ട് ഈ അഖിൽ താരത്തിൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാനൊരു ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പോൾ അത് കാണുമ്പോൾ ഒത്തിരി ബാറ്റ്സ് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതെന്തുകൊണ്ടാണ് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചത്, താങ്കളുടെ അടുത്ത് ഇത്രയധികം ബാറ്റ്സ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ആളെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്ലേയേഴ്സ് ആൾക്ക് കൊണ്ടു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആളെന്താ ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. സീസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മള് നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഓയിൽ ചെയ്തിട്ട് അത് കഴിഞ്ഞ് സീസൺ ചെയ്ത് കൊടുക്കും പുതിയ ബാറ്റുകൾ. കുറച്ച് പഴയാന്ന് ഒത്തിരി പഴകിയ ഇത് ബാക്കിയുള്ള പണിയൊന്നും ചെയ്യത്തില്ല, ഈ സീസൺ ചെയ്യുകയും ഓയിൽ ചെയ്യുകയും ചെയ്യുമല്ല. അതായത് എന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ പുതിയ ബാറ്റ് മേടിക്കുന്നുണ്ട്, നമ്മുടെ ഇത്തരം അത് ചെയ്യുന്നത്. കണ്ടാ, അതായത് പ്രൊഫഷണൽ കളിക്കാർ, പുള്ളിയും ഒരു പ്രൊഫഷണൽ കളിക്കാരനാണ്, എല്ലാവരും ഈ ബാറ്റിൻ്റെ റിപ്പയർ, അതായത് ബാറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരെ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും റിപ്പയറിങ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്താണ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നത്. പുള്ളി ഇത് കണ്ടില്ലേ, ഇതിൽ എന്തൊക്കെ ടെക്നിക്സ് ചെയ്തിട്ടാണ് പുള്ളിയുടെ അടുത്തേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ ഞാൻ പറയാണ്, എൻ്റെ പിന്നിലിരിക്കുന്നത് ലൈറ്റർ കണ്ടില്ലേ, ഏകദേശം എത്ര എത്ര ബാറ്റ് ഇരിക്കുന്നുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, മൊത്തം 10 ബാറ്റ് ഇരിക്കുന്നുണ്ട്. ഇതടക്കം 11 ബാറ്റ്. പിന്നെ അടുത്തത് ഈ ബാറ്റിന്റെ വില എത്ര വരും എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഈ ബാറ്റിന്റെ വിലയല്ല, അതിന്റെ വിലയാണ്. ആ ബാറ്റ് എടുത്ത് ഒരു മിനിറ്റ് ഇതുണ്ടാ, ഇത് ഇത് എസ് ജിയുടെ ബാറ്റാണ് ഈ കാണുന്നത്. അഖില, ഇതിന്റെ വില ഏകദേശം എത്ര വരും? അത് പ്ലെയർ എഡിഷൻ ആണ്, നല്ല വിലയുള്ള ബാറ്റാണ്. എന്നാലും നമുക്ക് ഇവിടെ ദീർഘത്തിൽ എത്ര ആയിരിക്കും ഇതിന്റെ വില? ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇപ്പൊ ഇത് 30,000 ഇന്ത്യൻ മണി തരാം വിലയാണ്. 30,000 ഈ എസ് ജിയുടെ ബാറ്റ് ഉണ്ടാ, പ്ലെയർ എഡിഷൻ ആണ്. അതായത് 30,000 ഇന്ത്യൻ മണി ഈ ബാറ്റിന്റെ വില. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള ബാറ്റ് ഞാൻ പിടിച്ചത്. ചെറുപ്പത്തിൽ മടല് വെച്ചിട്ട് കളിച്ചിട്ടാണ് ഞങ്ങൾ കളിക്കാറുള്ളത്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കാശില്ലാത്തിരിക്കുന്നത്, നമുക്കൊന്നും ഇങ്ങനെ പണ്ട് അച്ഛനൊന്നും ഗൾഫിലൊന്നും ഇല്ല, ആരും ഇല്ല, ഇന്നും ഇല്ല. ഇതിപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഗൾഫിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മടല് മുറിക്കും, മടല് മുറിച്ചിട്ട് കാശില്ലാണ്ടാവുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ബാറ്റുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു ബാറ്റാണെന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ കളിക്കാറുണ്ട്. അപ്പോൾ മുത്തുകളെ, അപ്പോൾ ചില്ലറക്കാരനെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അബുദാബിയിലെ ഒരു വെൽ പ്ലെയർ ആയിട്ടുള്ള അഖിലിനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ സമയമായി, പെട്ടെന്ന് പോയിട്ട് കുറച്ച് പരിപാടികൾ നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നല്ല കഴിവിനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയധികം ട്രോഫികളും കാര്യങ്ങളൊക്കെ ഈ അബുദാബിയിൽ നേടിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇനി എന്തായാലും ഇതേപോലെയുള്ള നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇനി വരുന്ന നമ്മുടെ എപ്പിസോഡുകളിൽ ഇങ്ങനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയറും ചെയ്യുക. അത് നമ്മളെ പോലുള്ളൊരു കൊച്ചു കലാ കൊച്ചു ബ്ലോഗർമാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ബൈ ബൈ.